എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തി പറയുന്നു, എനിക്ക് ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന്. അതേക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ക്രീം കളറിലുള്ള റോസാ പുഷ്പം സെലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി പറയുന്നു, നിങ്ങൾ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന്. നമുക്ക് നോക്കാം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ ഒരിക്കലും ഈ വ്യക്തിയെ സ്നേഹിക്കാൻ തുനിഞ്ഞു, ഞാൻ സ്നേഹിച്ചു. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, ഈ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. ഈ വ്യക്തിയുടെ സ്നേഹവും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പരിഗണനയൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? പക്ഷേ അന്നൊന്നും അത് പൂർണ്ണമായി ലഭിച്ചില്ല. പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളൊരു മായാത്ത ചിത്രമായി മാറിയിരിക്കുന്നു. അടുത്തില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തി തുനിയുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്, ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം ജീവിക്കണം, ഇനി നിങ്ങളല്ലാതെ ഒരു ഓപ്ഷനില്ല. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്ന സമയത്ത്, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സ് കാര്യമായിട്ടൊന്നും നിങ്ങളിലേക്ക് ചാഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ ചാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് സമ്പൂർണമായിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. നിങ്ങളോടൊപ്പം ആണ് ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ സ്നേഹിച്ച പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ അതുപോലെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. പിന്നെ പിന്നെ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അനിഷ്ടം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ നന്മ, അതിലേക്ക് ആ വ്യക്തി എത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് മുഴുവനും നിങ്ങളാണ്. നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട്, നിങ്ങളെ മനസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കുന്നു. അവിടെ പരിഗണന കിട്ടുന്നത് നിങ്ങളാണ്. ഇത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതല്ല. നിങ്ങൾ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയതാണ് ആ വ്യക്തി. നിങ്ങളിലെ നന്മ മനസ്സിലാക്കാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അപൂർവമായൊരു ഭാഗ്യം ആ വ്യക്തിക്ക് സിദ്ധിച്ചു. അങ്ങനെ അപൂർവമായി ആ വ്യക്തി സിദ്ധിച്ചതിലൂടെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ നിങ്ങളെ അറിയാനുള്ള ഒരാഗ്രഹം ലഭിച്ചു, നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഇപ്പോൾ നിങ്ങളോടൊത്ത് ജീവിക്കുമ്പോൾ, നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങളാണ് ഇപ്പോൾ എല്ലാം. ആ വ്യക്തിക്ക് അറിയാം, ഇനി കണ്ണടച്ച് നിങ്ങളെ വിശ്വസിക്കാമെന്നും. നിങ്ങൾ അടുത്തു നിന്ന് പോകുമ്പോൾ വല്ലാത്തൊരു ദുഃഖം ആ വ്യക്തിക്കുണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളെ ഇത്തരത്തിൽ ഒരിക്കൽ സ്നേഹിക്കുമെന്ന് ഒരിക്കൽ പോലും ആ വ്യക്തി വിചാരിച്ചില്ല. കാലാന്തരത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ, സർവേശ്വരൻ നിങ്ങളുടെയും ആ വ്യക്തിയുടെയൊക്കെ പോസിറ്റീവ് എനർജി നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ അടുപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പോയി പിരിയാൻ കഴിയാത്തത്ര ഇഷ്ടത്തോടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആ വ്യക്തിക്ക് പിരിയാൻ കഴിയില്ല. ജീവിതകാലം മുഴുവനും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ഒരുമിച്ച്, പക്ഷേ നിങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങളും ആ വ്യക്തിയെ പോലെ തന്നെ ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് റോസ് നിറത്തിലുള്ള, പിങ്ക് നിറത്തിലുള്ള റോസാ പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോവുകയാണ്. നിങ്ങളെ കിട്ടിയേ തീരൂ എന്നുള്ള ശബ്ദമുണ്ടായിരുന്നു ആ വ്യക്തിക്ക്. അതിനുശേഷം നിങ്ങളിലേക്ക് അടുത്തപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയത് ഒരിക്കലും മടുക്കാത്ത സ്നേഹമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് അതുതന്നെയാണ്. ആ വ്യക്തിക്ക് ഒപ്പം, ആ വ്യക്തിയോട് അടുത്ത് ഒരിക്കലും പിരിയാതെ ജീവിതകാലം മുഴുവനും ആ വ്യക്തിയോടൊപ്പം ചിലവഴിക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു ഇഷ്ടമില്ല. എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നു, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അത്രത്തോളം ഇഷ്ടത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്നു.
നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ കൂട്ടി ഇണക്കിയ സർവേശ്വരൻ ഈശ്വരൻ അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറഞ്ഞല്ലോ, ജീവിതകാലം മുഴുവനും ഇനി ബാക്കിയുള്ള ജീവിതം മുഴുവനും നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം അല്ലാതെ ചിന്തിക്കാൻ കഴിയുന്നില്ല, തീർത്തും നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നു, മുഴുവൻ നിങ്ങളോടൊപ്പം വേണമെന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയാണ്. അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അത്രത്തോളം നിങ്ങൾ പ്രധാനപ്പെട്ടതായിരിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല. അത് വെറുതെ കണ്ടെത്തിയതല്ല, മനസ്സ് കേന്ദ്രീകരിച്ച് മനസ്സ് അതിലേക്ക് തന്നെ നീക്കി ജീവിതം മുഴുവനും നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രചോദനമാണ് ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്കും അത് തന്നെയാണ്. ഇവിടെ അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. നിങ്ങളും ആ വ്യക്തിയും ആഗ്രഹിക്കുന്നത് കേവലം ഒന്ന് തന്നെയാണ്, പരസ്പരം ഇഷ്ടപ്പെടുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മുന്നോട്ട് പോവുക. ഒരുപാട് കഠിനാധ്വാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ആ വ്യക്തിക്കും നിങ്ങൾക്കും. ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, ഒരുമിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, പ്രതിബന്ധങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അസൂയാലുക്കൾ ഇപ്പോഴുമുണ്ട്. ആ വ്യക്തി നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോഴും അതിഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അവർ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് അസൂയയോടെ നോക്കി നിൽക്കുന്നു. തക്കം കിട്ടിയാൽ കുതന്ത്രങ്ങൾ നടത്തി നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കുവാനും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പരസ്പരം പിരിച്ച് മാറ്റിയെടുക്കാനും ഒക്കെ ശ്രമിച്ചേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ചില രഹസ്യങ്ങൾ അവരോടൊന്നും കൂടുതലായിട്ട് പറയരുത്. നിങ്ങൾക്ക് മനസ്സിലാവും, സൂക്ഷ്മതയോടെ നോക്കിയാൽ ആരാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പരസ്പരം പിരിപ്പിക്കാൻ നോക്കുന്നത്, ആരാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പരസ്പരം അകറ്റാൻ നോക്കുന്നത്. ആ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തെളിയും. അവർ നിങ്ങളോടും ആ വ്യക്തിയോടും ചെയ്ത ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് ദ്രോഹങ്ങൾ നിങ്ങൾക്കത് ഓർമ്മ വരും. പലപ്പോഴും ആരാണ് ഈ ദ്രോഹങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തുന്നത് എന്നറിയാൻ കഴിയാതെ പോലും നിങ്ങൾ കേഴുന്നുണ്ടായിരുന്നു. കാരണം ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നുപോലും അറിയാൻ കഴിയാതെ നിങ്ങൾ മുന്നോട്ട് പോയ നിമിഷങ്ങളുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോയ ദിവസങ്ങളുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമിക്കാൻ സാധിച്ചിരിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അത്രത്തോളം ജീവൻ കൊടുത്താണ് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചത്. അതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ വ്യക്തിക്കും ഒരു നഷ്ടവുമില്ല. പരസ്നേഹം, സ്നേഹത്തിന് പകരം പരസ്നേഹം എന്നാൽ തിരിച്ച് സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.